എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം US ചെന്നു, കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തു, തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു ഡയറി ഫാം തുടങ്ങിയ ഒരാളാണ്. പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാല് നേരിട്ട് വിൽക്കുന്നതിന് പകരം ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇത്രയും പ്രോസസ് ചെയ്യേണ്ട ആവശ്യം എന്താ വരുന്നത്? പിന്നെ നമുക്ക് ഇത് 2500 പൗച്ച് നമുക്ക് അടിച്ചു കൊടുക്കും. FZRO എന്ന് പറഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ സിംഗനല്ലൂരിന്റെ അടുത്ത് ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സ്മാർട്ട് എഞ്ചിനീയറിംഗിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെയ്യുന്നത് ഡയറി ആൻഡ് ബീവറേജ് എക്യുപ്മെന്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു വലിയൊരു കമ്പനി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒത്തിരി ആളുകൾ പശുവിനൊക്കെ വളർത്തുന്നുണ്ടല്ലേ. ആ പശുവിനെ വളർത്തി നമ്മൾ ആ പാല് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു നല്ലൊരു യൂണിറ്റ് തുടങ്ങാൻ, അത് പ്രോസസ്സ് ചെയ്യാനും അതേപോലെ പാക്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള മെഷീൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മെഷീൻസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഐസ്ക്രീം നിർമ്മിക്കാനുള്ള മെഷീൻസ്, തൈര്, വെണ്ണ, പനീർ ഒക്കെ ചെയ്യാനുള്ള മെഷീൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നത് ഒക്കെ നമുക്കറിയാനുണ്ട്. നേരെ സ്മാർട്ടിന്റെ വിശേഷങ്ങളിലേക്ക്. സ്മാർട്ട് എഞ്ചിനീയറിംഗ് കമ്പനിയിലെ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന ജയശ്രീ ആണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ജയശ്രീ, ഇവിടെ നിങ്ങൾ ഒത്തിരി മെഷീൻസ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ മെഷീൻസ് ഒക്കെ ചെയ്തെടുക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ തന്നെ QC ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ് 304 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വരും ആദ്യം. പിന്നീട് നമ്മൾ അത് ഷീറ്റ് കട്ടിങ് ചെയ്യും, എന്നിട്ട് ബെൻഡിങ് ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് പിന്നീട് വെൽഡിങ് ചെയ്യുന്നുണ്ട്. ബർജിങ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ബർജിങ് വെൽഡിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ബർജിങ് വെൽഡിങ് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണിത്. സാധാ വെൽഡിംഗ് ആണെന്ന് വെച്ചാൽ അവിടെ പാല് തങ്ങി നിൽക്കും. പാല് ഇൻഡസ്ട്രി ആകുമ്പോൾ പാല് തങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. ഈ വെൽഡ് ചെയ്ത ഉൾവശത്ത്. അപ്പോ ഈ ബർജിങ് വെൽഡിങ് ആകുമ്പോൾ പാല് ഒഴുകിപ്പോകാനുള്ള കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ഈ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ ആവശ്യത്തിനുള്ളതാണ് വരുന്നത്? നമ്മളിവിടെ ചെയ്യുന്നത് പാലും പിന്നെ ഐസ്ക്രീം, ജ്യൂസ് ഇത് മെയിനായി ചെയ്യുന്നുണ്ട്. പിന്നെ പാലിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് നെയ്, പിന്നെ പനീർ, കേർഡ്, അതല്ലാതെ ചീസ്, ബേഡ ഇതിൽ വരുന്നുള്ള മെഷീൻ മാനുഫാക്ചറിങ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാനുള്ള മെഷീൻസ് എല്ലാം നിങ്ങളോട് ചെയ്യും? അതെ അതെ അതെ. മെഷീൻസിന്റെ പ്രൊഡക്ഷൻ മാത്രം കണ്ടാൽ പോരല്ലോ, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണണല്ലോ. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് B12 ഡയറി ഫാമിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഡയറി ഫാമിൻ്റെ ഓണറായിട്ടുള്ള വരുണാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം US ചെന്നു, US നിന്ന് അവിടുന്ന് കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തു, തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു ഡയറി ഫാം തുടങ്ങിയ ഒരാളാണ് വരുണ്. ഇത് ഈ ഒരു ഫാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഒക്കെ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ, സ്മാർട്ട് കമ്പനിയുടെ സെയിൽസ് ഹെഡായിട്ടുള്ള രാജ ഇപ്പോൾ കൂടെ ഉണ്ട്. രാജയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരാൻ പോകുന്നത്. അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. B12 ഡെയറി ഫാമിൽ 2 ഫാമും ഉണ്ട്. ആ 2 ഫാമിൽ മൊത്തം 80 പശുക്കളുണ്ട്. മൊത്തം 80 പശുക്കളിൽ നമ്മൾ മാനുവലായിട്ടും പിന്നെ നമുക്ക് മെഷീൻ കൊണ്ടും പാല് കറക്കാം. കറന്ന പിന്നെ നമ്മൾ സ്മാർട്ട് എഞ്ചിനീയറിംഗിൽ തന്നെ ഒരു മിൽക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ്, ചെറിയ യൂണിറ്റ് ഇവിടെ ഉണ്ട്. ആ യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ് മിൽക്ക് ചെക്ക് ചെയ്യണം. മിൽക്ക് അനലൈസറിൽ മിൽക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ അതിവിടെ കൊണ്ടുവന്ന ശേഷം ഇതൊരു ചെക്കിംഗ് ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് കഴിഞ്ഞ പിന്നെ ഇവിടെ നമുക്ക് കളക്ഷൻ ടാങ്ക്, ഡം ടാങ്ക് ഉണ്ടാവും. സോ അതിൽ മിൽക്ക് വലിച്ചു കൊടുത്ത് പിന്നെ അതിലെന്തോ ഫിൽറ്റർ, പമ്പ്, പമ്പിലിരുന്ന് ഡയറക്റ്റ് ആയിട്ട് ഫ്ലോട്ട് ബാലൻസ്ഡ് എന്ന് ഒരു ടാങ്ക് ഉണ്ടാവും. ആ ഫ്ലോട്ട് ബാലൻസ്ഡ് ടാങ്കിലിരുന്ന് നമുക്ക് മിൽക്ക് പാസ്റ്ററൈസറിനകത്ത് നമുക്ക് മിൽക്ക് പോകും, ട്രാൻസ്ഫർ ആവും. ഈ പാസ്റ്ററൈസർ സിസ്റ്റം HT പാസ്റ്ററൈസർ, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീറ്റായിട്ട് തണുപ്പാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്രീ ഹീറ്റാവും. ആ പ്രീ ഹീറ്റ് കളിഞ്ഞ പിന്നെ നമുക്ക് ഹോമോജനൈസേഷൻ നടക്കും. ഹോമോജനൈസേഷനിൽ ഹൈ പ്രഷറിൽ മോളിക്യൂളറെ ബ്രേക്ക് പണിയിട്ട് മിക്സിംഗ് നടക്കും. ആ മിക്സിംഗ് കളിഞ്ഞ പിന്നെ നമുക്ക് വന്ന് തിരിച്ച് പോയി ഹീറ്റിംഗ് ആവും. പാസ്റ്ററൈസർ ഒരു മിൽക്കാവുമ്പോൾ നമുക്ക് 72 to 80 degrees ഹീറ്റാവും. ഹീറ്റാണ് കളിഞ്ഞ പിന്നെ നമുക്ക് ഹോൾഡിംഗ് കോയിൽ. ഹോൾഡിംഗ് കോയിൽ പറയുമ്പോൾ നമുക്ക് മിൽക്ക് ഓടിക്കൊണ്ടിരിക്കും. ഈ കാണുന്ന കോയിൽ, ഇത് കുറേ കോയിൽസ് വരുന്നുണ്ട്. കോയിൽസ് വരുന്നുണ്ട്. ഈ കോയിൽ കൂടി ഇതിങ്ങനെ പാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതിന് ശേഷം ഹോൾഡിംഗ് കളിഞ്ഞ പിന്നെ മറുപടിയും പാസ്റ്ററൈസർ വന്ന് അത് വീണ്ടും പിന്നെയും അത് പാസ്റ്ററൈസറിലേക്ക് തിരിച്ചു തിരിച്ചു വരും. തിരിച്ചു വന്ന് നമുക്ക് പുറത്ത് നമുക്ക് ഒരു IBT ഉണ്ട്, ഐസ് ബാങ്ക് സിസ്റ്റം എന്ന്. ആ സിസ്റ്റത്തിൽ വാട്ടർ തണുപ്പായി ഇരിക്കും. അതിൽ നിന്ന് നമുക്ക് സർക്കുലേറ്റ് ആവും. ആ സർക്കുലേഷനിൽ നമുക്ക് മിൽക്ക് തണുപ്പായിട്ട് പിന്നെ തന്നെ നമുക്ക് സ്റ്റോറേജ് ടാങ്കിൽ അവിടെ വരും. ഓ, അതിനെ പിന്നെ തണുപ്പിച്ചു തണുപ്പിച്ചു വരും. ഓക്കെ. അപ്പൊ നല്ല കൂളായിരിക്കും ഈ സമയത്ത്. നല്ല തണുപ്പായിരിക്കും. തണുപ്പായിരിക്കും. തണുപ്പാവും. ഈ പാല് പിന്നെ നേരെ വരുന്നത് സ്റ്റോറേജ് ടാങ്കിനകത്ത് വരും. ഒരു വലിയൊരു ടാങ്ക്. ഒരു വലിയ ടാങ്ക്. ഇത് എത്ര കപ്പാസിറ്റിയാണ് ഈ ഒരു ടാങ്ക്? ഇത് 500 liters. 500 liters കപ്പാസിറ്റി ഉള്ള ടാങ്ക്. ഈ ടാങ്കിൽ നിന്ന് നമുക്ക് പമ്പില് ട്രാൻസ്ഫർ ആയി പാക്കിംഗ് മെഷീൻ വരും. ഇനിയിത് പാക്ക് ചെയ്യാൻ പോവാണ്. ഈ പാക്കിംഗ് മെഷീനിൽ നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് 200 ml വേണം, അല്ലെങ്കിൽ 500, അല്ലെങ്കിൽ നമുക്ക് 1 liter. അതെല്ലാം സെറ്റ് ചെയ്ത്
നമുക്ക് റോൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പാക്കിംഗ് ആയിട്ട് വരും. നിങ്ങളുടെ സ്മാർട്ടിന്റെ കമ്പനിയാണ്. പിന്നെ നമുക്ക് ഇത് മണിക്കൂർ 2500 പൗച്ച് നമുക്ക് അടിച്ചു കൊടുക്കും. ഒരു മണിക്കൂർ മണിക്കൂർ. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഒരു ഭാഗത്തേക്ക് പാല് കൊടുക്കുന്നു, ഈ പ്രോസസ് ഒക്കെ കഴിയുന്നു, നേരെ ഈ പാക്കിംഗ് മെഷീനിലേക്ക് വരുന്നു, പാക്ക് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ആരും തൊടേണ്ട ഒന്നും ആവശ്യമൊന്നും വരില്ല. ആവശ്യം മാനുവലായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് വരുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ പശുവിനടുത്ത് പാല് കറന്നെടുക്കുന്നു, നമുക്കത് വിറ്റ് സെയിൽ ചെയ്താൽ മതിയല്ലോ. അല്ലാതെ ഈ ഒരു പ്രോസസ്സിന്റെ കാര്യം എന്താണ് വരുന്നത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രഷ് മിൽക്ക് കൊടുക്കുമ്പോൾ മാക്സിമം നമുക്ക് 4 hours തന്നെ നമുക്ക് മിൽക്ക് കേടാവുമ്പോൾ ഇരിക്കും. പിന്നെ 4 hours കളിഞ്ഞ് പിന്നെ കേടാവും. ഓ, സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ 4 hours മിൽക്ക് നിൽക്കുള്ളൂ. നിൽക്കും. ആ ഓക്കെ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴോ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 days നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫാറ്റ് SNF കിട്ടും. ഗവൺമെന്റ് സ്റ്റാൻഡേർഡൈസ് നാംസ് ഉണ്ടല്ല, സോ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ആയിരുന്ന ഫാറ്റ് SNF കിട്ടും. നമുക്ക് ഈ മെഷീൻ തന്നെ തൈരും ചെയ്യാൻ പറ്റും. നമുക്ക് സെയിം പ്രോസസ്സ് ആണ്. 90 degrees ഹീറ്റ് പണിയിട്ട് പിന്നെ നമുക്ക് 5 minutes ഹോൾഡിംഗ് ടൈമാണ്. പിന്നെ നമുക്ക് 44 degrees തണുപ്പായിട്ട് ഒരു സ്റ്റോറേജ് ടാങ്ക് ട്രാൻസ്ഫർ ആവും. ആ ടാങ്കിൽ നമുക്ക് കൾച്ചർ ആഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് പിന്നെ ഇൻകുബേഷൻ ടൈം പിന്നെ ചില്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കേടും കിട്ടും. ഈ ഒരു മെഷീൻ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും സബ്സിഡി വരുന്നുണ്ടോ? ഉണ്ട്. PMFME ആ സ്കീമില്, സെൻട്രൽ ഗവൺമെന്റ് സ്കീമില് 35% സബ്സിഡി ഉണ്ട്. 35% അപ്പുറം കേരള ഗവൺമെന്റ് സ്കീം, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി വ്യവസായ വകുപ്പില് ആ സ്കീമില് 40% സബ്സിഡി ഉണ്ട്. എം പേര് വരുൺ. നാ എഞ്ചിനീയറിംഗ് ഇസി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു മുടിച്ചിട്ട് ഐ വാസ് വർക്കിംഗ് ഇൻ IT ഫോർ 2 years ഇൻ ചെന്നൈ. അതുക്കപ്പുറം ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് US ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിടച്ച് ഒരു 7 years വന്ന് അങ്ങ് വേല പാർത്തിട്ട് ദെൻ ഐ ഫെൽ ലൈക്ക് ഓക്കെ ഐ വാസ് മിസ്സിംഗ് ഹോം അൻ ഇങ്ങ വന്ന് എതാ പണിക്കലാം അപ്പടിന്ന് തരുമ്പി വന്നാച്ചു ഇങ്ങ വന്ന് അപ്പുറം പാത്ത മൈ ബ്രദർ വാസ് ഡൂയിങ് ഡയറി ഫോം ലൈക്ക് ഇറ്റ് വാസ് 5 to 10 cows he started with. Now, paathe, okay, I discussed with my brother, eppadi enna pannalam, let's expand, like, we'll go bigger. Appadiye nenachu, brother-oda discuss pannite, adukapra, okay, I was doing some research. Then, I found a company called Smart. Anga vandu poi, anga avanga munnadi nenadu, they gave all the ideas and what to do. Avanga vandu inga vandu paathanga form, okay, they made complete setup, like, எப்படி ப்ராசஸ் பண்ணி ஹவு டு கெட் இன் டு த மார்க்கெட் லைக் அந்த மாதிரி ப்ராசஸ் பண்ணி நீட்டாக பண்ணி கொடுத்தாங்க. எல்லா மிஷின்ஸும் அவங்ககிட்ட தான் பர்ச்சேஸ் பண்ணேன். ஸோ இட் வாஸ் குட். எல்லாமே நல்லா போயிட்டுருக்கு. ஐ ஸ்டார்டட் வித் 50 liters. நவ் இட்ஸ் ஆல்மோஸ்ட் 600 liters வி டெஸ்ட். நல்லா டைரி எல்லாம் போயிட்டுருக்கு. எல்லாமே எல்லா எக்யூப்மெண்ட்ஸ் எவ்ரிதிங் இஸ் குட். സ്മാർട്ട് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഭാഗ്യരാജ് സാറി പേര് കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? നമ്മുടെ കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമേ നമ്മൾ സ്പെയർസും പിന്നെ സർവീസും മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെയിലി എക്യുപ്മെൻറ്റിൻ്റെ സർവീസ് സ്പെയർസ്. പിന്നെ ഒരു 5 years നമുക്ക് കംപ്ലീറ്റ് അബ്സർവ് ചെയ്ത് ഈ സ്പെയർസ് പിന്നെ ബാക്കിയുള്ള മെഷീൻസിനെ കാമ്പണൻസ് കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് പിന്നെ ഇൻഡിവിജ്വലായിട്ട് മെഷീനറീസ് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 7 years ആയിട്ട് കംപ്ലീറ്റ് ടേൺ കീ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി മെഷീൻസ് നിങ്ങളോട് ചെയ്യുന്നത്, അത് എവിടെയൊക്കെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആൾ ഓവർ ഇന്ത്യ സപ്ലൈ ഉണ്ട്. പിന്നെ എക്സ്പോർട്സും മോർ ദാൻ 15 countries ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയാണ്, അതിലും എസ്പെഷ്യലി കേരളമാണ്. നമുക്ക് എടുത്തു പറയാനുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ ഏതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ലില്ലി ഫാംസ് വയനാട് അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ PDDP അങ്കമാലി അവിടെ ഐസ്ക്രീം യൂണിറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മലനാട് മിൽക്ക് കോട്ടയം അവിടെ മിൽക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ജനത ഡെയറി പയ്യന്നൂർ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ഒരുപാടുണ്ട്. ആൾമോസ്റ്റ് കേരളത്തിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ കസ്റ്റമേഴ്സും ഉണ്ടാവും. ഇപ്പം നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഫുഡ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 grade ആണ്. നമ്മൾ അതിൻ്റെ താഴെയുള്ള ഗ്രേഡ് ഏതും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സർവീസ് ടീമുണ്ട്, 4 ആൾക്കാർ. അപ്പം നിങ്ങൾ നമുക്ക് കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hoursനുള്ള നിങ്ങൾക്ക് പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രമാത്രം നിങ്ങൾ സർവീസിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? അതെ അതെ. നമുക്ക് സർവീസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്.
സർവീസ് മാനേജർ ഒരാൾക്കാരുണ്ട്, പിന്നെ സർവീസ് എഞ്ചിനീയേഴ്സ് മൂന്നാൾക്കാരുണ്ട്. അവർ എപ്പോഴും റൗണ്ട്സിലാണ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കംപ്ലൈന്റ് ബുക്ക് ചെയ്യും. നിങ്ങൾ അപ്പൊ തന്നെ ഒരു SMS നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് എഞ്ചിനീയർക്കും അങ്ങനെ ഒരു അലേർട്ട് പോകും, അപ്പൊ തന്നെ അവര് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. എത്രയാണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സിന്റെ മെഷീന്റെ വിശേഷങ്ങൾ? ഒരു മെഷീൻ തന്നെ വെച്ചിട്ട് പാല് പ്രോസസ് ചെയ്യാനും തൈര് പ്രോസസ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറുകിടക്കാർക്ക് വലിയ രീതിയിൽ ഒരു ഗുണം ചെയ്യുന്ന രീതിയിലാണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സിന് ഈ ഒരു മെഷീന്റെ സിസ്റ്റം വരുന്നത്. ചെറുകിടക്കാർക്ക് മാത്രമല്ല കേട്ടോ, പല രീതിയിലുള്ള വലിയ രീതിയിലുള്ള മെഷീൻസ് പോലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറി ആൻഡ് ബീവറേജസിന് വേണ്ടിയുള്ള പല ടൈപ്പ് മെഷീൻസ് ആണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ കണ്ട ആ ഒരു ഫാം, B12 ഫാമിന്റെ വിശേഷങ്ങളും, എഞ്ചിനീയറിംഗ് പഠിച്ച് US പോയി അവിടുന്ന് കുറച്ച് ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ഫാം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രോസസിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം വരുണ്ട വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്, അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.